അജിതാ നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെയാണ്. കൊച്ചു കൊച്ചു പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും എല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഇന്ന് എല്ലാവർക്കും അല്ല ഉള്ളവർക്ക്, അത് ഉള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കഴുത്തില് ചിലവർക്ക് കഴുത്തിന്റെ ഈ ഭാഗം ഭയങ്കര കറുപ്പാകും, കഴുത്ത് ഫുള്ള് കറുപ്പുള്ള ഇവിടെ കാണത്തില്ല, ഇവിടെ എല്ലാം ഭയങ്കര കറുപ്പായിരിക്കും. ആ കറുപ്പ് നിറം മാറാന് ഒരു 20 മിനിറ്റിനുള്ളിൽ ആ കറുപ്പ് നിറം പെട്ടെന്ന് മാറി കിട്ടും. അതിനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഇത് എന്റെ വീഡിയോ ഇന്ന് കാണണം കേട്ടോ. നല്ല അടിപൊളി ടിപ്സാണ്. 20 മിനിറ്റ് മതി, 20 മിനിറ്റിനുള്ളിൽ ഈ കറുത്ത പാടുകളെല്ലാം നിശേഷം മാറി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാൻ പോയാലോ. ബാ, ഇപ്പൊ രാവിലെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അല്ലേ. രാവിലെ ഇത് പുട്ടാണ്, പുട്ടിന് ഇതാ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആവശ്യത്തിന് പുട്ടിപ്പൊടി എടുക്കുക, നികത്ത വെള്ളം ഒഴിക്കുക, നനച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ടാണ് കിട്ടുന്നത്. അടിപൊളി പുട്ടാട്ടോ, നമ്മൾ മെനക്കെടേണ്ട ഒരു കാര്യവും ഇല്ല. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട, ഇതിപ്പോൾ ഞാൻ നികത്ത വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാണ്. ഇത് കണ്ട കറക്റ്റ് പാകത്തിന് ഇത് നനഞ്ഞിരിക്കുക. കണ്ട, ഇനിയിപ്പോൾ നമ്മളിത് കുറ്റിയിലേക്ക് വാരി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ട് വരിക്കും. അപ്പോൾ പുട്ടിന് മുട്ടക്കറിയാണ്. മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ദാസാബോളയൊക്കെ തൊലികളഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. എനിക്ക് വയ്യ രാവിലെ കണ്ണ് നീറാൻ, അതൊന്നി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്നും നീറത്തില്ലല്ലോ. അപ്പം ഞാൻ അരി അങ്ങ് അടുപ്പത്തിട്ടു. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ കേട്ടോ. അപ്പം നമ്മുടെ ജോലിയൊക്കെ ഭയങ്കര സ്ലോ ആയിപ്പോവും. എന്നാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാനങ്ങ് ചെയ്യും. പിന്നെ ഇതാ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പുട്ടിതാ കുക്കറിൽ വെച്ച് ചിരട്ടപ്പുട്ടായിട്ട് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വാരിയും കൂടെ വെച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവനവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് എനിക്കുണ്ടല്ലോ നമ്മുടെ തൂത്തുവാരൊക്കെ അങ്ങ് നടത്താമല്ലോ പുട്ട് വേകുന്ന സമയം കൊണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. അങ്ങനെ പുട്ടൊക്കെ റെഡിയായി, മുട്ടക്കറിയും റെഡിയായി. ഇനി കഴിച്ചാൽ മതി. കഴിച്ചില്ല, കഴിക്കാൻ സമയമൊന്നും ആയില്ല കേട്ടോ. 7 മണിക്ക് ഞാൻ എഴുന്നേറ്റത്. പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരും വീട്ടമ്മമാർക്കൊക്കെ നല്ല സ്പീഡല്ലേ അല്ലേ. ഇപ്പം മുട്ടക്കറിയായി. പിന്നെ ഞാൻ ഓർത്തേ എന്നും രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ നടക്കട്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. കുറച്ച് ഇതാ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് ഞാൻ കഴുകിയാണ് ഇട്ടിരിക്കുന്നത്. നാളെ നമുക്ക് ഇഡലി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉഴുന്നും അരിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം പച്ചരി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ചാക്കരി ഒന്നും ഞാൻ ഇട്ടില്ല. ഞാൻ മടിച്ചക്കോത ആയതുകൊണ്ട് ഞാൻ അരയ്ക്കുന്നത് മിക്സിയിലാണ്. അപ്പം മിക്സി ചാക്കരി അരയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറും കൂടെ എടുത്ത് അരയ്ക്കും. അങ്ങനെയാണ് ഇഡലി ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ഇഡലി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ മുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് കൂടെ ഞാൻ കുറച്ച് പയറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുള്ള തേങ്ങയും ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി മീൻ എന്തെങ്കിലും വന്നാ വാങ്ങിച്ച് വറക്കണം. പിന്നെ നമ്മുടെ ഇന്നലത്തെ തീയലൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനെ കിട്ടിയ, ഇത് കടലിലെ ചെമ്മീനല്ല കേട്ടോ, ഇത് കായൽ ചെമ്മീനാണ്. ഇത് കിള്ളിയെടുക്കാനായിട്ട് ഇത്തിരി പാടാണെങ്കിലും പക്ഷെ ഇത് കിള്ളിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ 50 രൂപയ്ക്കേ വാങ്ങിച്ചുള്ളൂ. എനിക്കിതിരുന്ന് കിള്ളിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിച്ചത്. അപ്പം ഞാനിത് പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഇപ്പം 10 മണി ആയതേ ഉള്ളൂ. ഇതെപ്പോൾ തീരുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നാ ഞാൻ കിള്ളിയെടുത്തു. വലിയൊരു ടാസ്ക് പൂർത്തീകരിച്ചല്ലേ. എല്ലാവരും ചെയ്യുന്നതാണ്, ഞാൻ മാത്രമല്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ചെറിയ ചെമ്മീനെ എന്നാലും ഞാൻ ഒരു 3/4 മണിക്കൂറേ എടുത്തുള്ളൂ കേട്ടോ. 50 രൂപയ്ക്ക് ആകെ വാങ്ങിച്ചുള്ളൂ. അപ്പം ഞാൻ മാങ്ങയിട്ട് കറി വെക്കാൻ പോവാണ്. മാങ്ങയും പച്ചമുളകും എല്ലാം എന്താ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചെമ്മീനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത കേട്ടോ. എന്താ അരപ്പൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല.
തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും മാത്രമേ ഉള്ളൂ. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയ്ക്ക് പുളിയുണ്ടോ എന്നറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് ചെറിയ ഒരു മധുരവും പുളിയും എല്ലാം കൂടാണ്. അപ്പം ഞാനിപ്പം നോക്കും തിളച്ചിട്ട് പുളിയുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഞാനിപ്പം രണ്ട് കഷ്ണം കുടംപുളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നമ്മുടെയൊക്കെ പണി ഇതൊക്കെ തന്നെയല്ലേ അല്ലേ. സാരമില്ല, രണ്ട് കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തെന്നും പറഞ്ഞിട്ടൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പം നമുക്ക് പുളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ടല്ലോ, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി കേട്ടോ. ചെമ്മീൻ കറി റെഡിയായി, ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇതാ വെച്ചിരിക്കുന്നു. ഇത് വലിയ കാണേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവരുടെയും വീട്ടിൽ ചെമ്മീൻ കറിയൊക്കെ വെക്കുന്ന, എൻ്റെ വീട്ടിൽ മാത്രമൊന്നും അല്ലല്ലോ അല്ലേ. പിന്നെന്താ, അച്ചിങ്ങ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു തോരൻ വെക്കാം. ഇതാ കടുവറക്ക്, കടുവറുത്ത് കടുകൊക്കെ നമ്മുടെ കടുകിടാന്ന് കൊട്ടുന്നുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും അല്ലേ, എനിക്ക് വേറെ പാത്രം ഒന്നും കിട്ടിയില്ലേ, ഇതിനകത്താണോ തോരന്. കുറച്ച് തോരൻ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെക്കാന്ന് വെച്ചു. അപ്പൊ ഇതിനകത്താകുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, വേറെ പാത്രത്തിലോട്ട് മാറ്റണ്ടല്ലോ. വരുന്നേ ഒരു സെക്കൻഡ്. മാറ്റണ്ടല്ലോ, വേറൊരു പാത്രത്തിലോട്ട് കോരി വെക്കാൻ മടിയല്ലോ. അപ്പൊ പിന്നെ ഇതിനകത്ത് തന്നെ വെച്ചേക്കാന്ന് വെച്ചു. പിന്നെ എന്താ വിശേഷം നിങ്ങൾക്കൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ എന്തായാലും ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, മഴ പെയ്തില്ല. മിനിഞ്ഞാന്ന് അതിനും കൂടെ നല്ല ഇടി ഉള്ള മഴയായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ കേട്ടോ, രണ്ടു മൂന്ന് ദിവസമായി ബുക്ക് ചെയ്തിട്ട്. അപ്പൊ ഇന്നലെ ഓൺലൈനിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ബുക്ക് ചെയ്താണ് ഈ സാധനം. നമുക്ക് ഈ നമ്മുടെ ചെറിയ ഗാർഡൻ ആണെങ്കിലും നമുക്കിങ്ങനെ കൈകൊണ്ടൊക്കെ മാതുമ്പോൾ കൈയുടേതാ ഇവിടെയൊക്കെ വേദന എടുക്കുമല്ലോ. അപ്പൊ അതിന് ഞാൻ ഒരു ഗാർഡൻ സെറ്റ് എന്നും പറഞ്ഞിട്ട് കുറച്ച് ഒരു മൂന്ന് സാധനങ്ങളുള്ളതേ ഉള്ളൂ. ഇതാ ഇതൊരെണ്ണം. ഇതിങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് മണ്ണിങ്ങനെ ഇടയിളക്കാൻ പറയാം, ഇടയിളക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ ഇത്. അപ്പൊ നമ്മുടെ കൈ ഇത് വേണ്ട, ഇത് നല്ല കേട്ടോ, നല്ല വെയിറ്റ് ഒന്നും ഇല്ല നല്ല. അപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ, ഇന്നലെയല്ല രണ്ട് ദിവസമായി ബുക്ക് ചെയ്തിട്ട്, ഇന്നലെയാണ് ഇത് വന്നത്. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ മണ്ണൊക്കെ കോരിയിടാനായിട്ട് എടുക്കാം. എന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നൊക്കെ പോയി, ഒരുപാട് നാളായിരുന്നു മേടിച്ചിട്ട്. ഇത് നമുക്ക് ചട്ടിക്കകത്തിട്ടിങ്ങനെ ഇടയൊക്കെ ഇളക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ മൂന്നെണ്ണം. ഇതിന് വലിയ വില ഒന്നും ഇല്ല കേട്ടോ. ഇതിനാകെപ്പാടെ കൊടുത്ത പൈസ എന്ന് പറഞ്ഞാൽ 187 രൂപയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇതിന്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ കൈകൊണ്ടല്ലേ അതിനകത്ത് ഈ പുല്ലൊക്കെ പറിക്കുന്നതും ഒക്കെ. അപ്പൊ അല്ലെങ്കിൽ ഞാൻ പിച്ചാത്തി കൊണ്ടുപോകും. അപ്പൊ ഇപ്പം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത് മൂന്നും ഞാൻ വാങ്ങിച്ചേട്ടോ. വില കുറവാണ്, 181 രൂപ. 187 രൂപ കൊണ്ടുവരുന്ന ഇതും കൂടെ കൂട്ടി 187 രൂപ. എങ്ങനെയുണ്ട്, കൊള്ളാവോ, അടിപൊളി അല്ലേ? ഞാൻ ഉപയോഗിച്ചില്ല, ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുകയോ, ഒന്നും പറയാനില്ല. നല്ലത്, നമ്മുടെ കൈയൊക്കെ ചീറ്റാകാതിരിക്കുമല്ലോ മണ്ണിനകത്തിട്ട് കൊത്തി കൊത്തി. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച്, കുറെ നാളായിട്ട് ഇതെനിക്ക് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ചെന്തായാലും ആഗ്രഹം സാധിച്ചു. ഇനി എനിക്കൊരു ചെറിയ നമ്മുടെ തൂമ്പയില്ലേ, ചെറിയ തൂമ്പ, അതും കൂടെ വാങ്ങിക്കണമെന്നുണ്ട്. നോക്കട്ടെ, അധികം വിലയില്ല കേട്ടോ, ഓൺലൈനിൽ അധികം വിലയില്ല. സത്യത്തില് ഇത്രയും വിലക്ക് കടയിൽ കിട്ടുമോ ഇല്ലയോ എനിക്കറിയത്തില്ല കേട്ടോ. കിട്ടുമോ, ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, അറിയില്ല. തോരനൊക്കെ ആയി വരുന്നു. പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിൽ കൂടെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണാറുണ്ട് എനിക്കറിയാം, കമൻറ്റൊക്കെ നിങ്ങൾ ഇടാറുണ്ട്. അപ്പൊ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്ദു ചോദിച്ചായിരുന്നു, ഞാൻ കമൻറ്റ് നിങ്ങളിങ്ങനെ എനിക്ക് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും അതിന് റിപ്ലൈ ഞാൻ ചെറിയ ഒരു ഇമോജിയിൽ എന്തെങ്കിലും ലവ് സൈനിലോ ഒക്കെ നിർത്തുന്നു, എന്താ എന്നാ ചോദിച്ച എന്തിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കവർക്കും അങ്ങനെ തന്നെയാണ് അയക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഈ അടുക്കള കയറി വീഡിയോ പിടിച്ചു, എഡിറ്റ് ചെയ്തു, എല്ലാം ഇട്ടു, വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വേറുള്ളവരുടെ വീഡിയോ, ഈ വീഡിയോ പിടിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും തന്നെ ഭയങ്കര ഒരു പാടാണ് ചാനൽ ചെയ്യുന്നവർക്ക്.
അതിന്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും മനസ്സിലാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എവിടെയോട്ടൊന്നെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ മറ്റുള്ളവരുടെ വീഡിയോ കാണാനായിട്ട് പോകും. അപ്പൊ അവർക്കും കമന്റിട്ട് പിന്നെ നമുക്ക് വരുന്നതിനും റിപ്ലൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പരിവാകും. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ കമന്റിന് റിപ്ലൈ ചെയ്യാനായിട്ട് ഒരു മടി വരും, അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറൊന്നുമല്ല. എങ്കിലും ഞാൻ എല്ലാവർക്കും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മറുപടി കൊടുക്കാറുണ്ട്. എന്നാലും ഞാൻ എന്തെങ്കിലും ലൗസ് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുക്കാതിരിക്കാറില്ല. പിന്നെ നീട്ടി കെട്ടി പാരഗ്രാഫായിട്ട് എഴുതാനായിട്ട് സത്യത്തിൽ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് ഒരു ഗമേ ഇല്ല. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിന്റെ ഉത്തരം ഉറപ്പായിട്ടും ഇടും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഒരു ഗമയില്ല. നമുക്കൊക്കെ എന്ത് ഗമ, ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അല്ലെ. അങ്ങനെയുള്ളടത്ത് ആര് എന്ത് ഗമ എടുക്കാനാ ഈ കാലത്തല്ലെ. ഒരു പനി വന്നു കഴിഞ്ഞാൽ തീരാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലെ. പിന്നെ എന്ത് ഗമ എടുക്കാൻ, അങ്ങനെയൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കമന്റ് ഇടാത്തത് കേട്ടോ. അപ്പോഴേ വാചടിച്ച് തോരൻ അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ കറികളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ തീയലിന്റെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ആ കുഞ്ഞു ചെമ്മീനെ മാങ്ങിയിട്ട് കറി വെച്ചിട്ടുണ്ട്. തോരനുണ്ട്, തൈരുണ്ട്, ഇതൊക്കെ തന്നെ തോരോളം കേട്ടോ, ഇതൊക്കെ മതി. അപ്പൊ ഞാൻ നമ്മൾ ഈ എന്താണെങ്കിലും നമ്മൾ ഈ പച്ചക്കറി ബീൻസും പിന്നെ പയറും പിന്നെ പാവയ്ക്കൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. ചിലവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ ഈ പയറിന്റെ നമ്മുടെ ഈ പച്ചക്കറികളുടെ കളർ അങ്ങോട്ട് മാറാതെ എടുക്കണം. ഇത് കണ്ടോ, ദേ ഈ പച്ച കളറിൽ തന്നെ ഇരിക്കണം. പക്ഷെ എന്നാല് ഇത് വേകുകയും വേണം, അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ ഈ കളർ ഇതിന്റെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും പിന്നെ എന്ന് വിചാരിക്കരുത്, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ. അത് കളർ എങ്ങനെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം അടച്ചിട്ടിട്ട് നമ്മുടെ ലോകം മൊത്തം പോയിട്ട് വരുമ്പോഴത്തേക്കും ഇത് വെന്ത് ഇതിന്റെയൊക്കെ കളർ അങ്ങ് മാറും. അങ്ങനെ വരരുത് കേട്ടോ. ഇത് ഇതുണ്ടോ, ഇത് നല്ല പച്ചക്കളറിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. എല്ലാം ഉണ്ട്, ഉപ്പൊക്കെ ധാരാളം മതി അല്ലോ. അതിപ്പോ വേകുകയും ചെയ്തു, എന്നാൽ ഇതിന്റെ കളറ് മാറിയിട്ടുമില്ല. അപ്പൊ ഇതുപോലെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരന് നല്ല ഒരു സ്വാദ് കിട്ടും. ശരിക്കും അത് വെന്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിനൊരു പുഴുങ്ങിയ കളർ പോലെ കിട്ടും. എനിക്ക് ആ കളർ ഇഷ്ടമേയല്ല, അതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ചു നിൽക്കും. ചിലപ്പോഴൊക്കെ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ, അതിനകത്ത് ഇപ്പൊ ആരെയും കുറ്റം പറയാതൊന്നും നമുക്കൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പം ഇനി അടുത്ത പരിപാടിയിലേക്കാകട്ടെ നമ്മുടെ പോക്കല്ലെ. ഇനി അടുത്ത പരിപാടി ചെയ്യട്ടെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ് ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ. ഈ കഴുത്തിന് ചുറ്റിനുമുണ്ടാകുന്ന കറുപ്പ് പല പല കാരണങ്ങളുണ്ട്. ചിലവര് ആഭരണങ്ങൾ ഈ മാലയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അവർക്ക് ഇതിന്റെ ഇത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ കഴുത്ത് നന്നായിട്ട് കറുത്തു വരും. പിന്നെ വണ്ണം കൂടുതൽ ഉള്ളവരുടെ കഴുത്തും എല്ലാവരുടെ അല്ല ചിലവരുടെ കഴുത്തും കറുത്തിരിക്കും അല്ലെ. അപ്പൊ അതെ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ട്. വണ്ണം കൂടിയിട്ട് പെട്ടെന്ന് കുറയുന്നവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുറേ പേർ ഇതും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പം അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി പിടിച്ചു കൊടുക്കണം കഴുത്തിന്. കഴുത്തിന് ആവി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു തുണി മുക്കുക. മുക്കിയിട്ട് നമ്മുടെ കഴുത്തിന് ഇങ്ങനെ വെച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ, വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അതിനകത്തോട്ട് തുണി മുക്കി പിഴിയുക. എന്നിട്ട് പതുക്കെ നമുക്ക് വെക്കാവുന്ന ചൂടിലിങ്ങനെ വെച്ചു കൊടുക്കുക. അതിങ്ങനെ 2-3 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് മാറി, നന്നായി അഴുക്കൊക്കെ അങ്ങ് നന്നായിട്ട് മാറിക്കിട്ടും. മനസ്സിലായല്ലോ, 2-3 മിനിറ്റ് നേരം ആവി പിടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം നമുക്ക്. നമ്മൾ ഫേസ് ഒക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ എന്തായിരിക്കും, സ്ക്രബ് ചെയ്യലായിരിക്കും. അപ്പം മുഖത്തിടുന്ന പോലത്തെ സ്ക്രബ് അല്ല പെടലിക്കിടുന്നത്, മുഖം സോഫ്റ്റ് ആണ്. അപ്പം പെടലിക്കിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യം നമ്മൾ എടുക്കേണ്ടത് 2 സ്പൂൺ ഉപ്പാണ്, നമ്മുടെ പൊടി ഉപ്പ്. 2 സ്പൂൺ പൊടി ഉപ്പ് എടുക്കുക, 2 സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക, 2 സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം പൊടിയുപ്പ്, ഒലിവ് ഓയില്, ബേക്കിംഗ് സോഡ എല്ലാം 2 സ്പ�ൂൺ വീതം എടുക്കുക. 2 സ്പൂണിലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക, എല്ലാം ഒരേ അളവിൽ എടുക്കുക. 1 സ്പൂണെങ്കിൽ 1 സ്പൂൺ, നമ്മുടെ ആവശ്യം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുക. 2 സ്പൂണാണെങ്കിൽ 2 സ്പൂൺ, 1 സ്പൂണാണെ 1 സ്പൂൺ, എല്ലാം ഒരേ അളവിൽ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പൊ കൈ വെച്ച് സ്ക്രബ് ചെയ്യാനായിട്ട് ഇതുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രബ്ബറിലെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ നമ്മളിങ്ങനെ ദേഹത്ത് ഇങ്ങനെ തേച്ച് കുളിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെടുത്താലും മതിയോ. നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെയോ അല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ദേഹം തേക്കുന്ന, അതില് മുക്കിയിട്ട് പയ്യെ പെഴലിലേക്ക് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 1-3 മിനിറ്റ് നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 3 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് കഴുകി കളയുക. കഴുകി കളയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് കഴുകി കളയുക. 2 സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇനി 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കിട്ട് കൊടുക്കാം. പാക്കിട്ട് ആ പാക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ്, കടലമാവ്, തൈര്, അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, കുറച്ചെ കുറച്ചെ എടുക്കുക. കടലമാവും തൈരും 1 മുറി നാരങ്ങ നീരും, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ കഴുത്തിലേക്ക് തേച്ച് കൊടുക്കുക. കഴുത്തിൽ തേച്ച് കൊടുത്തതിന് ശേഷം നല്ല കട്ടിയായിട്ടിട്ട് കൊടുക്കുക. 1-15 മിനിറ്റ് നേരം അത് വെക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങും. ഉണങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കഴുകി കളയുക. കഴുകി കളയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. ഈ 3 സ്റ്റെപ്പ് ചെയ്താൽ നമ്മുടെ കഴുത്തിൽ വലുതായിട്ടൊന്നും കറുത്ത പാടുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഇത് 1-25 മിനിറ്റ് കൊണ്ട് ഈ പാടുകൾ പോകും. 100% ഉറപ്പാണ്. പിന്നെ കുറച്ച് കൂടുതൽ കറുത്ത പാട് ഉള്ളവർക്കാണെങ്കിൽ ഇത് 3 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കറുപ്പ് നിറം മാറിക്കിട്ടും. 100% ഉറപ്പാണ്. ഇതെനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര വണ്ണമായിരുന്നു. അപ്പം ഇതുപോലെ കഴുത്ത് നിറച്ചിങ്ങനെ കറുത്ത് കറുത്ത് കറുത്തിരിക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം ഈയിടെ കണ്ടപ്പം കഴുത്തിലെ കറുത്ത് നിറമൊക്കെ പോയി. ഇപ്പം ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് പോയെന്ന് ചോദിച്ചപ്പോഴാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചാനലിലുള്ള അല്ലേ ചാനലിൽ പറയണം. ഇപ്പം ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ. അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ പറഞ്ഞ 3 സ്റ്റെപ്പേ ഉള്ളൂ ആകെപ്പാടെ ഇതിനകത്ത്. അതിനകത്ത് 2-3 സ്റ്റെപ്പ്, അതായത് സ്റ്റബ് ചെയ്യുന്നതും പിന്നെ പാക്ക് ഇടുന്നതും. നിങ്ങൾക്കിനി ഇതിനകത്തൊന്നും കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് അലർജി ഒന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശകലം എടുത്ത് കയ്യടി ഇവിടെ വല്ല ഒന്ന് തേച്ച് നോക്കിയിട്ട് തേക്കുക. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലവർക്ക് പിടിച്ചില്ലെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം അത് അങ്ങനെയൊന്ന് നോക്കിയിട്ട് ചെയ്താൽ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ. അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. അപ്പം ഇത് ഉറപ്പായിട്ടും മാറിക്കിട്ടും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ എല്ലാവർക്കും ബൈ.